നമസ്കാരം. എം ജയചന്ദ്രൻ സാറിന്റെ സിനിമ സംഗീത യാത്രയ്ക്ക് ഇന്ന് 20 വയസ്സ്. നമ്മുടെ മനസ്സിനെ തൊട്ടുണർത്തുന്ന ഒരുപാട് ഗാനങ്ങൾ അദ്ദേഹം നമുക്ക് സമ്മാനിച്ചിട്ടുണ്ട്. അത് നമുക്ക് ജീവിതത്തിലെ പല വികാരങ്ങൾക്കൊപ്പം ചേർത്ത് വയ്ക്കാവുന്നതുമാണ്. നമ്മുടെ ജീവിതത്തോട് ചേർത്ത് വെക്കാവുന്ന എം ജയചന്ദ്രന്റെ ഗാനങ്ങൾ നമ്മുടെ എല്ലാം മൊബൈൽ ഫോണുകളിൽ റിംഗ് ടോൺ ആയിട്ട് ഉപയോഗിക്കാറുണ്ട്. അതിലുണ്ടാവുന്ന ചില തമാശകൾ ഞങ്ങൾ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുന്നു. ഒരുപക്ഷെ കാമുകിയാണ് നമ്മളെ വിളിക്കുന്നതെങ്കിൽ നമ്മുടെ ഫോണിൽ കാമുകിക്കായിട്ട് ഇട്ടിരിക്കുന്ന റിംഗ് ടോൺ ജയചന്ദ്രൻ ചേട്ടന്റെ ദേ ഈ പാട്ടായിരിക്കും. പച്ചപ്പനന്ദത്തെ പൊന്നാരപ്പൂമുത്തേ പൊന്നെല്ലിൻ പൂങ്കരളേ, ഉച്ചയ്ക്കു നീ എന്റെ കൊച്ചു വാഴത്തോപ്പിൽ ഒന്നുവ പൊന്നഴകേ. ഇനിയിപ്പോ കാമുകിയേക്കാളും കുറച്ചുകൂടി ഡീപ്പായിട്ടുള്ള ബന്ധമാണെങ്കിൽ, സാധാരണ ഇതുപോലുള്ള കോളുകൾ രാത്രി 11 മണിക്ക് ശേഷമാണ് വരുന്നത്. ആ സമയത്ത് ലോകത്തുള്ള എല്ലാ കാമുകന്റെയും കാമുകിയുടെയും ശബ്ദം ബാബു നമ്പൂതിരിയുടെ ശബ്ദമായിരിക്കും. വളരെ താഴ്ത്തി ദാ ഇതുപോലെ. സത്യത്തിൽ നീ ഇട്ടിരിക്കുന്ന ഡ്രസ് എന്താ? ഇതുപോലുള്ള കള്ള കാമുകിമാർ വിളിക്കുമ്പോൾ അവർക്കിട്ടിരിക്കുന്ന റിംഗ് ടോൺ എം ജയചന്ദ്രന്റെ ഈ പാട്ടായിരിക്കും. ചെമ്പക പൂങ്കാട്ടിലെ ചിത്രമണി പൊയ്കയിൽ കണ്ടു ഞാൻ. ഇനി നമ്മുടെ സ്വന്തം ഭാര്യയാണ് നമ്മളെ വിളിക്കുന്നതെങ്കിൽ അവർക്കിട്ടിരിക്കുന്ന റിംഗ് ടോൺ ദാ എം ജയചന്ദ്രൻ ചേട്ടന്റെ ഈ പാട്ടായിരിക്കും. അമ്മേ അമ്മേ കണ്ണീർ തെയ്യം തുള്ളും നെഞ്ചിൽ തീയായി നോവായാടി തളര്, ഉടലുമുയിരുമേരി കനലിൽ ഉരുകി ഒരു മധുര രുചിരമാട്. അമ്മേ അമ്മേ അമ്മേ. ഇനി നമുക്ക് സാധാരണക്കാരെയൊക്കെ വിട്ടിട്ട് രാഷ്ട്രീയക്കാരുടെ റിംഗ് ടോൺ നോക്കാം. നമ്മുടെ മുൻ പ്രധാനമന്ത്രിക്ക് റിംഗ് ടോണേ ഇല്ല, ഫുൾ ടൈം സൈലന്റ് മോഡ്. പിന്നെ ഇപ്പോഴത്തെ പ്രധാനമന്ത്രിക്ക് റിംഗ് ടോൺ ഇഷ്ടമേ അല്ല. അതെന്താ? അദ്ദേഹം ഫുൾ ടൈം ഫ്ലൈറ്റ് മോഡിലല്ലേ. അതുകൊണ്ട് നമുക്കിനി കേരളത്തിൽ നിന്ന് തുടങ്ങാം. ഇത്രയേറെ കോലാഹലത്തിൽ കഴിയുന്ന നമ്മുടെ ബഹുമാനിയായ മുഖ്യമന്ത്രിയുടെ റിംഗ് ടോൺ ജയചന്ദ്രൻ ചേട്ടന്റെ ഏത് പാട്ടായിരിക്കും? ദേ ഈ പാട്ടായിരിക്കും. എന്തൊക്കെ പറഞ്ഞാലും 5 വർഷം ഭരിച്ചിട്ട് ഞാൻ ഇറങ്ങത്തുള്ളൂ. അപ്പൊ ഈ മാണിസാറിന്റെ കാര്യം എന്തോ? അല്ല, ഈ മാണിസാറിന്റെ കാര്യം അത് ഇരുവഴഞ്ഞിപ്പുഴ അറബിക്കടലിലുള്ളതാണെങ്കിൽ മാണി എനിക്കുള്ളതാ, ഞാൻ രക്ഷിച്ചിരിക്കും. അല്ല, ഇതിപ്പോ ആകെ മൊത്തം കുഴഞ്ഞിരിക്കുന്ന ഈ സാഹചര്യത്തിൽ മാണിസാറിന്റെ പ്രശ്നം കൂടി വന്നപ്പോ പാർട്ടിയിൽ വലിയ വിഷയമായല്ലേ. എന്ത് പ്രശ്നം? ഒരു പ്രശ്നവുമില്ല. ഈ സെപ്റ്റിക് ടാങ്കിൽ വീണ് കിടക്കുന്നവന്റെ തലയില് കാക്കതൂറിയ എന്ത് സംഭവിക്കാണ്? ഇനി തിരുവഞ്ചൂർ സാറിന്റെ ഫോണിലാണെങ്കിൽ ഒരു പക്ഷേ ജയചന്ദ്രൻ ചേട്ടന്റെ ഏത് പാട്ടായിരിക്കും അദ്ദേഹത്തിന്റെ റിംഗ് ടോൺ? നമുക്ക് നോക്കാം. പാട്ടെല്ലാം ഓക്കെ, പക്ഷെ വാ തുറന്നാ പോയി. മികച്ച നടി ന്യൂസിയ നസീ നസിയ നസീ നസ്രിയ നസീ. മികച്ച പിന്നണി ഗായക ശ്രേയ ഘോഷാല്. ഇനി നമുക്ക് നമ്മുടെ പ്രതിപക്ഷ നേതാവ് അച്ചും മാമനെ ഒന്ന് വിളിച്ചു നോക്കാം. ഇലക്ഷനൊക്കെ ജയിച്ച് മുഖ്യമന്ത്രിയാകാൻ കാത്തിരിക്കുന്ന അച്ചുമാമ ഏത് പാട്ടായിരിക്കും ഇട്ടിരിക്കുന്നത്? വിളിച്ചോ. കാത്തിരുന്ന് കാത്തിരുന്ന് പുഴമിലിഞ്ഞു കടവൊഴിഞ്ഞു കാലവും കടന്നു പോയി വേനലിൽ ദലങ്ങൾ പോയി വളകളൂർന്നു പോയി. ഇലക്ഷൻ സമയത്ത് പാർട്ടി എന്നെ സ്നേഹിക്കുന്നതിന്റെ ഒരംശം പോലും മൊയ്തീൻ കാഞ്ചനയെ സ്നേഹിച്ചിട്ടുണ്ടാവില്ല. ഇപ്പോഴത്തെ ഇലക്ഷൻ എന്തായിരുന്നു? മുഴുവനും കള്ളവോട്ടായിരുന്നില്ലേ? അതെന്താ അങ്ങനെ പറഞ്ഞത്? കൊല്ലത്ത് 60% പോളി ചെയ്തു, കോട്ടയത്ത് 65% പോളി ചെയ്തു, ആലപ്പുഴയിൽ 80% പോളി ചെയ്തു. എന്നിട്ട് ഇങ്ങനെ ഓടി നടന്ന് കള്ളവോട്ട് ചെയ്യുന്ന പോളിനെ പിടികൂടാൻ ഈ ഗവൺമെന്റിനായോ?
അതുകൊണ്ടാണ് പറയുന്നത്, ശ്രീമാൻ ഉമ്മൻചാണ്ടി രാജിവെച്ച് പുറത്തു പോണം, രാജിവെച്ച് പുറത്തു പോണം. സാറിന്റെ റിംഗ് ടോൺ ഏതാണെങ്കിലും സാറിന്റെ വായിൽ നിന്ന് വരുന്ന റിംഗ് ടോൺ ഒന്ന് തന്നെയാണ്, രാജിവെച്ച് പുറത്തു പോണം. ഇനി നമുക്ക് നമ്മുടെ മാണിസാറിന്റെ റിംഗ് ടോൺ ജയചന്ദ്രൻ ചേട്ടന്റെ ഏത് പാട്ടായിരിക്കും? ദേ ഈ പാട്ട് തന്നെ ആയിരിക്കും. ഇന്നലെ എന്റെ നെഞ്ചിലെ കുഞ്ഞു മൺവിളക്കൂതിയില്ലേ, കാറ്റൻ മൺവിളക്കൂതിയില്ലേ, കൂരിരുൾക്കാവിന്റെ മുറ്റത്തെ മുല്ലപൂലൊറ്റയ്ക്കു നിന്നില്ലേ, ഞാൻ ഇന്നൊറ്റയ്ക്കു നിന്നില്ലേ. രാജിവെക്കേണ്ട കാര്യമൊന്നുമില്ല, ഓർഡർ എന്നതാ പറഞ്ഞ് സീസറിന്റെ ഭാര്യ സംശയത്തിന് അതീതയായിരിക്കണമെന്ന്. സീസറിന്റെ ഭാര്യ സംശയമുള്ളതിന് ഞാൻ എന്നാത്തിന്റെ രാജിവെക്കുന്നത്? അതെ, ആ കുട്ടിയുടെ പേരെന്താ? അതിന്റെ ആണോ രാജി? ഓ, ചോദിക്കണ്ടായിരുന്നു. പിന്നെ നോട്ടടിക്കുന്ന യന്ത്രം നിയമസഭയിൽ ഇരുന്നപ്പോ അങ്ങനെ ഒരു സാധനം വാങ്ങിച്ചു വെച്ചത് കൊണ്ട് മറ്റുള്ള മന്ത്രിമാർക്ക് വാടകയ്ക്ക് കൊടുത്താണെങ്കിലും ഞാനും എന്റെ കുടുംബവും ജീവിക്കും. എന്നോടാ കളി. ഇതൊക്കെ എന്തോന്ന്? ഇനി കേൾക്കാൻ പോകുന്നതാണ് റിംഗ് ടോൺ. പരീക്ഷയ്ക്ക് പോകാത്തവരെയും സ്കൂളിൽ പോകാത്തവരെയും എന്തിന് മഴയത്ത് സ്കൂളിന്റെ വരാന്തയിൽ കയറി നിന്നവരെ പോലും SSLC ജയിപ്പിച്ച നമ്മുടെ ആരാധ്യനായ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിക്ക് അറിഞ്ഞ് ജയചന്ദ്രൻ ചേട്ടൻ ഒരു പാട്ട് ചെയ്തു കൊടുത്തിട്ടുണ്ട്. ദേ കേട്ടോ. ഇനി നമുക്ക് നമ്മുടെ സാമുദായിക നേതാവ് വെള്ളാപ്പള്ളി സാറിനോട് ചോദിക്കാം, എം ജയചന്ദ്രൻ സാറിന്റെ ഏത് പാട്ടായിരിക്കും റിംഗ് ടോൺ ആയിട്ട് ഇട്ടിരിക്കുക? എന്റെ ചിത്തിര താമര തുമ്പി, നിന്റെ കുട്ടിക്കുറുമ്പ് എനിക്കിഷ്ടം, ഇലക്കോട്ടിലേ കളിക്കൊഞ്ചലേ. ആ വെള്ളാപ്പള്ളി സാർ ഇങ്ങ് എത്തിയോ? അതായത് ഈ മുന്നേറ്റ യാത്രയിൽ നടന്നു നടന്ന് കാലൊന്നും അനക്കാൻ പറ്റില്ല. അല്ല, എന്തിനാ ഈ മുന്നേറ്റ യാത്ര നടത്തുന്നത്? അതായത് വളരെ വ്യക്തമായി പറഞ്ഞു കഴിഞ്ഞാല് നായാടി മുതൽ നമ്പൂതിരി വരെയുള്ള ആൾ വളരെ അത്രയേ ഉള്ളൂ. വളരെ കൃത്യമായിട്ട് മനസ്സിലായി. എം ജെ ചന്ദ്രൻ സാറിന്റെ സിനിമയിലെ 20 വർഷം ഞങ്ങൾ ഇന്ന് ഇവിടെ ആഘോഷിക്കുകയാണ്. ആണോ? അപ്പൊ സാറ് രണ്ട് വാക്ക് ജയേട്ടനെ കുറിച്ചൊന്ന് പറയണം. അതായത് എനിക്ക് പറയാനൊന്നുമില്ല, എനിക്ക് അദ്ദേഹത്തിന്റെ തന്നെ വരികൾ പാടാനാണ് ഇഷ്ടം. ഓ, താങ്ക് യു. വ്യത്യസ്തനാമൊരു പാവമ നടേശനെ സത്യത്തിലാരും തിരിച്ചറിഞ്ഞില്ല, സത്യത്തിലാതെ അവ. കറക്റ്റ് പിച്ചായിരുന്നു. സാർ, ഞാനൊരു നാക്കുളുക്കി ചോദ്യം ചോദിക്കാം. ചോദിച്ചോ. ഉളുക്കുന്നുള്ള കാര്യത്തിന് ഒരു സംശയവും വേണ്ട. ചെറിയൊരു വാക്കാണ്, ബാംഗ്ലൂരിലെ ബംഗ്ലാവില് ബ്ലൂ ബ്ലാങ്കറ്റ്. അല്ല, ബാംഗ്ലൂർ എന്ന് പറയുന്ന ആ സ്ഥലം ഒന്ന് മാറ്റി ഡൽഹി ആക്കാൻ പറ്റുമോ? അതെന്തിന്? അവിടെ ആകുമ്പോ നമ്മുടെ പ്രധാനമന്ത്രി ഉണ്ട്, എനിക്കതൊരു ഇഷ്ടമാണ്. ആ ഇഷ്ടം എനിക്കറിയാം, അങ്ങനെയൊന്നും മാറ്റാൻ പറ്റില്ല സാർ. എന്നാലൊരു കാര്യം, അതിലെ ബ്ലൂ മാറ്റിയിട്ട് യെല്ലോ ആക്കാൻ പറ്റുമോ? മഞ്ഞ. മഞ്ഞ അതൊന്നും പറ്റില്ല. ഞാൻ പറയുന്ന പോലെ സ്പീഡിൽ സ്ഫുടമായിട്ട് പറയണം, ബാംഗ്ലൂരിലെ ബംഗ്ലാവിലെ ബ്ലൂ ബ്ലാങ്കറ്റ്. അയ്യോ അനിയ, ഇത് ഈസി അല്ലേ? ബാംഗ്ലൂരിലെ ബംഗ്ലൂർ പല്ല് തെറിച്ചു പോയെന്ന് തോന്നുന്നു. സാർ എന്തൊക്കെ പറയുന്നത്, ഒന്നും മനസ്സിലാവുന്നില്ല. ഞാൻ പറയുന്നത് എനിക്ക് മനസ്സിലാവില്ല, പിന്നെയാ ഈ നാട്ടുകാർക്ക്.